Hey, hello everyone. Assalamu alaikum. Namaskaram. Once again, welcome back to my YouTube channel. So, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗ് ആണ്. മൂന്നാറിലേക്ക് പോയപ്പോൾ ഒരു ചെറിയതായിട്ട് നമ്മളൊരു ട്രാവൽ എന്ന് പറഞ്ഞാൽ ഫുൾ വ്ളോഗായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഒരു 4:30 5 മണി ആ ഒരു ടൈമായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് നേരെ മോന് അധികം കലാപമൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. പിന്നെന്താ, ഫസ്റ്റ് ടൈം ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത്തവണ ഞങ്ങളെന്താ, നമ്മൾ പോകുന്ന വഴിയെ തന്നെ കാണുന്ന ആ ഒരു വ്യൂ ഇല്ലേ, അതൊക്കെ തന്നെയാണ് ഫസ്റ്റ് കണ്ടത്. മോനിക്ക് ഇങ്ങനത്തെ ഈ നേച്ചറിനോട് ഭയങ്കര താല്പര്യമാണ്. ഇങ്ങനെ ഈ കാടും ഈ കുരങ്ങനും ഈ അനിമൽസിനൊക്കെ കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ, ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ ഇത്തവണ പോയപ്പോൾ ഞങ്ങൾ അധികം സൈറ്റ് സീയിങ്, അതായത് കുറേ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹിൽ പോയിൻ്റ്, സ്റ്റേഷൻ, അവിടേക്ക് ഒന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങളെന്താ, ജസ്റ്റ് ഒന്നൊരു സ്റ്റേ അടിക്കുക, തിരിച്ചു പോരാ, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് പോയത്. ഈ ഫോട്ടോ പോയിന്റിൽ ഇറങ്ങിയിട്ട് അവൻ തിരിച്ചു പോരാൻ സമ്മതിക്കുന്നുണ്ടായില്ല. അവനക്ക് അവിടെ നിന്നിട്ട് വണ്ടികൾ പോണതും ഈ കാറ്റും അതൊക്കെ നിന്നിട്ട് അവിടെ നിൽക്കാനായിരുന്നു താല്പര്യം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ്. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ, 10 rupees ആണ് പെർ ഹെഡ് വരുന്നത്. പിന്നെ ഇവിടെ പെഡൽ ബോട്ടിങ്ങും മറ്റ് ബോട്ടിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് പിന്നെ ബോട്ടിങ്ങിലൊക്കെ ഒരു താല്പര്യമൊന്നുമില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറില്ല, ജസ്റ്റ് ഇവിടെ ഇറങ്ങി ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ബോട്ടിങ്ങിൽ ഞങ്ങൾ കയറിയില്ല, എനിക്ക് നല്ല പേടിയാണ് ബോട്ടിങ്ങൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് എന്താ ഈ ഒരു കാണുന്ന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ നിന്നു. പിന്നെ ഇവിടെ പർച്ചേസിങ്ങിന് പറ്റിയ സംഭവങ്ങളൊക്കെ ഇവിടെ കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബേബീസിന് വേണ്ട ടോയ്സ് ആയാലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളായാലും എല്ലാതും ഇവിടെ കുറേ ഒരു കളക്ഷൻസൊക്കെ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അർസു ബേബിക്ക് കുറച്ച് ടോയ്സും എനിക്കെന്താ ഡ്രീം ക്യാച്ചറും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചായ് ബസാർ, റിപ്പിൾ ടീയുടെ ഒരു ചായ് ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലോട്ടാണ്. ഇവിടുന്ന് നമുക്ക് അവരുടെ തന്നെ ടീ, ആ പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ടീ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കിട്ടുകയും ചെയ്യും. പലതരം, അതായത് വെറൈറ്റി ആയിട്ടുള്ള കുറേ തരം ചായപ്പൊടികളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വന്നാൽ മസ്റ്റായിട്ടും മേടിക്കേണ്ട ഒരു കാര്യമാണ് ചായപ്പൊടി എന്ന് പറയുന്നത്. അത് നമുക്ക് പല ഫ്ലേവറിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നേരെ വന്നത് റൂമിലോട്ടാണ്. ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് റൂമിലിരുന്ന് കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത്. പിന്നെ റൂമിൽ തന്നെ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് രാത്രി ആയാലും പകലായാലും നല്ല പുറത്തിരുന്നിട്ട് നല്ല കാറ്റും ഇതൊക്കെ കൊണ്ടിട്ട് കണ്ടിരുന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു വ്യൂ ഉള്ളൊരു റൂമായിരുന്നു ഞങ്ങൾ എടുത്തത്. ഇപ്പോൾ കാണുന്ന ആ വീഡിയോ പുറത്തുനിന്ന് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ആണ്. രണ്ട് പാരച്യൂട്ടൊക്കെ ഇരിക്കുന്നത് കാണാം കേട്ടോ. അത് ഇടയ്ക്ക് മുകളിലേക്ക് പോവും, പിന്നെ താഴേക്ക് വരും. അങ്ങനത്തെ ആ ഒരു വ്യൂ ഒക്കെ ഇവിടെ നമുക്ക് റൂമിൽ നിന്ന് ഇരുന്ന് തന്നെ അതൊക്കെ കാണാം. പിന്നെ രാത്രി ആയാലും അതെ, വീഡിയോയിൽ അധികം ക്ലാരിറ്റി ഒന്നുമില്ല ശരിക്കും എടുത്തത്, പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ചിൽ വൈബാണ്. പിന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ചെക്കൗട്ടാണ് ചെയ്തത്. പിന്നെ ആ ഹോട്ടലിൻ്റെ പുറത്തുനിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ പോയത് സ്ട്രോബെറി നമുക്ക് എന്താ പ്രോസസ്സിങ് യൂണിറ്റിലോട്ടാണ്. അപ്പോൾ ഇവർ ആദ്യം നമുക്ക് സ്ട്രോബെറീസൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് തന്നെ ഇവർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇത്തവണ പോയപ്പോൾ അവരങ്ങനെ അതിന് സമ്മതിച്ചില്ല. കഴിഞ്ഞൊരു ബാച്ച് വന്നപ്പോൾ ഇവിടുത്തെ എന്താ കുറച്ച് ചെടികളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കണ്. പിന്നെ ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന സ്ട്രോബെറിയുടെ ജാമും അങ്ങനത്തെ ഐറ്റംസൊക്കെ അവൈലബിളാണ്.
പിന്നെ ഞങ്ങൾ അധികം കറങ്ങാനൊന്നുമില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് മൈൻഡിൽ എന്താ മൂന്നാർ വരാ, സ്റ്റേ അടിക്കുക, തിരിച്ചു പോവുക. അങ്ങനെ സൈറ്റ് സീയിങ് ഒന്നും അങ്ങനെ ഇത്തവണ അധികം കാര്യമായിട്ടൊന്നും നടന്നില്ല. വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗിൽ അത്രയേ ഉള്ളൂ. ഇനി ശരിക്കും നെക്സ്റ്റ് വ്ളോഗ് നല്ല രീതിക്ക് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. അൻ്റിൽ ദെൻ ബൈ.